മൂന്നാറിൽ പലതവണ നടന്ന കയ്യേറ്റങ്ങളിൽ പ്രതിപക്ഷം ഒന്നല്ല പലതവണയാണ് സംസ്ഥാന നിയമസഭയടക്കം വിറപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മൂന്നാർ ചിന്നക്കലിൽ നടന്ന ഭൂമി കയ്യേറ്റങ്ങളിൽ ഒന്നിനെപ്പറ്റി മാത്രം പ്രതിപക്ഷത്തിനിപ്പോൾ മിണ്ടാട്ടമില്ല. മൂന്നാറിൽ ഭൂമി കയ്യേറിയിരിക്കുന്നു എന്ന് കണ്ടെത്തിയ റവന്യൂ വകുപ്പിനെ അറിയിച്ചത് വിജിലൻസ് ആണ്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം മിണ്ടാതെ കണ്ണുമടച്ചിരിക്കുന്നത്? കയ്യേറിയത് മറ്റാരുമല്ല, കോൺഗ്രസ് MLA മാത്യു കുഴൽനാടനാണ്. പ്രതിപക്ഷമായതുകൊണ്ടത് കയ്യേറ്റമല്ല എന്നാണ് കോൺഗ്രസിൻ്റെ സിദ്ധാന്തം. കയ്യേറി എന്ന് തെളിഞ്ഞപ്പോൾ തൻ്റെ നേതാക്കളോട് കുഴൽനാടൻ എങ്ങനെയാണ് ന്യായീകരിച്ചത്? അയ്യോ, ഞാൻ അളന്നു നോക്കാൻ മറന്നുപോയതാണെന്ന്. ഭൂമി വാങ്ങിയപ്പോൾ അളന്നു നോക്കിയിൽ അല്ല ഇടപാട് നടത്തിയതെന്നാണ് കുഴൽനാടൻ്റെ ഇപ്പോഴത്തെ വാദം. എത്ര ഭൂമി വാങ്ങി, അതിന് എത്ര തുക കൊടുത്തു വിലയായി ഒന്നും കുഴൽനാടന് ഓർമ്മയില്ലത്രേ വിജിലൻസ് ചോദിച്ചപ്പോൾ. 1 കോടിയാണ് പ്രമാണത്തിലെങ്കിൽ കുറഞ്ഞത് 6 കോടി രൂപയെങ്കിലും കൈമറിച്ചിട്ടുണ്ടാകുമെന്ന് കുഴൽനാടൻ പറഞ്ഞില്ലെങ്കിലും വിജിലൻസ് അക്കാര്യം കണ്ടെത്തി. എന്തിനും ഏതിനും പ്രതികരിക്കുന്ന നേതാക്കളുള്ള പ്രതിപക്ഷം മിണ്ടിയില്ലെങ്കിലും നടപടി പുറകെ വരുന്നുണ്ട്. ആ ഭൂമി സർക്കാർ ഏറ്റെടുക്കുകയാണ്. മാത്യു കുഴൽനാടൻ MLA ചിന്നക്കനാലിലെ റിസോർട്ടിൽ 50 സെന്റ് അധിക ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തി കഴിഞ്ഞു. വിജിലൻസ് കണ്ടെത്തൽ ശരിവച്ച് ചിന്നക്കനാൽ തഹസീൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. സർവേ വിഭാഗത്തെ കൊണ്ട് സ്ഥലം പൂർണ്ണമായും അളന്നാണ് ഈ അധിക ഭൂമി കണ്ടെത്തിയിരിക്കുന്നത്. സർവേ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷമാണ് തഹസീൽദാർ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അധികം കൈവശം വച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കണമെന്നും തഹസീൽദാർ ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 ആധാരങ്ങളിലായി 1 ഏക്കർ 23 സെന്റ് ഭൂമിയാണ് മാത്യു കുഴൽനാടൻ്റെ പേരിലുള്ളത്. എന്നാൽ പരിശോധനയിൽ 1 ഏക്കർ 73 സെന്റ് ഭൂമി റിസോർട്ടിൻ്റെ ഭാഗമായി കണ്ടെത്തി കഴിഞ്ഞു. ഈ ഭൂമി സർക്കാർ കണ്ടുകെട്ടുക തന്നെ ചെയ്യും. അത് റവന്യൂ വകുപ്പിൻ്റെ നടപടി. വനം നിയമങ്ങൾ പാലിക്കാതെയാണ് ഭൂമി കൈയേറ്റമെങ്കിൽ വനം വകുപ്പിൻ്റെ വക കേസും വരും. ഇനി വിജിലൻസിൻ്റെ വക ക്രിമിനൽ നടപടിക്രമങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. മാത്യു കുഴൽനാടൻ്റെ വിശദമായ മൊഴിയെടുത്ത ശേഷമാണ് അധികമായി ഭൂമി കൈവശം വച്ചിട്ടുണ്ടെന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകിയത്. കേസിൽ സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട് 5 റവന്യൂ ഉദ്യോഗസ്ഥരുടെ മൊഴി അടുത്ത ദിവസം രേഖപ്പെടുത്തും. ഇതുകൂടി പരിശോധിച്ച ശേഷമാകും FIR രജിസ്റ്റർ ചെയ്യുന്നത് സംബന്ധിച്ച് വിജിലൻസ് ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഇനി പ്രതിപക്ഷം എന്ത് പറയും? ഒരു വ്യക്തി റിസോർട്ട് പണിയാൻ ചിന്നക്കനാലിൽ 50 സെന്റ് അധിക ഭൂമി കയ്യേറി എന്ന വസ്തുത കണക്കിലെടുത്ത് പ്രതിപക്ഷം അതിനെ അപലപിക്കുമോ അതോ അനുകൂലിക്കുമോ ന്യായീകരിക്കുമോ? കാത്തിരുന്ന് കാണാം.